നമസ്കാരം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ എന്ന കമ്പനി ഇന്നാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത് അഞ്ഞൂറ്റി എൺപത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഐ പി ഒ ആയിരുന്നു ഈ കമ്പനി കൊണ്ടുവന്നത് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്ക് ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റെക്കോർഡ് ഡേറ്റ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് ജെറ്റ് എയർവെയ്സിൻ്റെ റെസൊല്യൂഷൻ പ്ലാൻ എക്സിക്യൂഷൻ വൈകും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റ് പുറത്തു വരുന്നു ഇത് ജെറ്റ് എയർവേസിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് അലൈഡ് ഡിജിറ്റൽ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പഞ്ചാബ് മുനിസിപ്പൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും സ്മാർട്ട് സിറ്റി കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റിയേഴ് കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് അലൈഡ് ഡിജിറ്റൽ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അരവിന്ദ് എന്ന സ്റ്റോക്ക് അരവിന്ദ് എന്ന കമ്പനി പ്യൂരിഫൈ ഗ്ലോബൽ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ടെക്സ്റ്റൈൽ വേസ്റ്റ് ഉപയോഗിച്ച് ലാൻഡ് ഫിൽസ് നടത്തുന്നതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന കമ്പനിയിലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തുടരുകയാണെങ്കിൽ ഈ സെക്ടറിൽ പ്രൈവറ്റ് മൊണോപ്പൊളി വരും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ച് അപ്ഡേറ്റിനെ ചൊല്ലിയാകാം ഗവണ്മെൻറ്റ് ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള ഡൈവെസ്റ്റ്മെൻറ്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് കെ ഇ ടി അല്ലെങ്കിൽ കാബ്ര എക്സ്ട്രൂഷൻ ടെക്നിക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ് കാബ്ര എക്സ്ട്രൂഷൻ ടെക്നിക് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ബാട്രക്സ് എന്ന കമ്പനി അൾട്രാ സേഫ് ബാറ്ററി പാക്കേജ് അതായത് ഇലക്ട്രിക് ടു വീലർ വെഹിക്കിൾസിന് വേണ്ടി ഒരു അൾട്രാ സേഫ് ബാറ്ററി പാക്കേജസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ കമ്പനി ഹീറോ മോട്ടോഴ്സുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിലും ഒപ്പുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദീപക് നൈട്രേറ്റ് എന്ന സ്റ്റോക്കിലും ദീപക് ഫെർട്ടിലൈസർ എന്ന സ്റ്റോക്കിലും റാലി കാണാൻ സാധിച്ചു ദീപക് ഫെർട്ടിലൈസർ എന്ന സ്റ്റോക്കിൽ റാലി വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം നൈട്രിക് ആസിഡ് സപ്ലൈക്ക് വേണ്ടി ആരതി ഇൻഡസ്ട്രീസുമായി ചേർന്ന് ദീപക് ഫെർട്ടിലൈസർ ഒരു ഡീലിൽ ഒപ്പുവെച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെ പേടിഎം യൂസേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു ഒരു പോസിറ്റീവ് ന്യൂസ് പേടിഎം ഉപയോഗിക്കാത്ത പേ ടി എം ഉപയോഗിക്കാതെ മറ്റ് യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നവർക്കും പേടിഎം യൂസേഴ്സിന് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇത് പേടിഎം എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഡിഷ് ടി വി എന്ന സ്റ്റോക്കിലും കഴിഞ്ഞ ദിവസം ഏഴ് അടുത്ത റാലി കാണാൻ സാധിച്ചു മുമ്പ് ടാറ്റാസ്കൈയെ ടാറ്റാസ്കൈ എന്നറിയപ്പെട്ടിരുന്ന ടാറ്റാ പ്ലേ നിയർ ടൈമിൽ ഒരു ഐ പി ഒ കൊണ്ടുവരും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നതും കൂടാതെ യെസ് ബാങ്ക് ഡിഷ് ടി വിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിനാല് ശതമാനമായി ഉയർത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഡിഷ് ടി വി എന്ന സ്റ്റോക്കിൽ റാലി കാണാൻ സാധിച്ചത് കൊട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് ബ്ലൂ സ്റ്റാറിൽ അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇക്വിറ്റി ഷെയറുകൾ കൂടി ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്യൂർ ചെയ്ത് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ലുപ്പിൻ എന്ന സ്റ്റോക്ക് ലുപ്പിൻ എന്ന സ്റ്റോക്ക് രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലുപ്പിൻ രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങൾ ഒപ്പുവച്ചിരിക്കുന്നത് ജെ കെ പവർ എന്ന കമ്പനി ഷെയർ പർച്ചേസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെൻറ്റ് പ്രകാരം ഹൊറൈസൺ പാക്സ് എസ് എസ് പി പി എൽ എന്നീ രണ്ട് കമ്പനികളുടെ എൺപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്ക് എക്വിസിഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ലിസ്റ്റഡായ ആർ കെ എൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ കണ്ടു മണി മാനേജേഴ്സ് ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ നാനൂറ്റി അൻപത്തിരണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു ഡെലിവറി എന്ന കമ്പനിയിൽ സി എ സ്വിഫ്റ്റ് എന്ന കമ്പനി ഒന്നേ പോയിൻറ്റ് എട്ട് നാല് കോടി ഷെയറുകൾ മുന്നൂറ്റി മുപ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു അതേസമയം മോർഗൻ സ്റ്റാൻലി ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡെലിവറിയുടെ നാൽപ്പത്തെട്ട് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ മുന്നൂറ്റി മുപ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു ആൾസ്റ്റോൺ ടെക്സ്റ്റൈൽസ് എന്ന സ്റ്റോക്കിൽ പശ്ചിം ഫിനാൻസ് ഫണ്ട് വിക്ടറി സോഫ്റ്റ്വെയർ തുടങ്ങിയ കമ്പനികൾ അവരുടെ സ്റ്റേക്ക് ഓഫ്ലോഡിംഗ് നടത്തുകയാണ് പശ്ചിം ഫിനാൻസ് ഫണ്ട് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം സ്റ്റോക്കുകളും വിക്ടറി സോഫ്റ്റ്വെയർ ഒന്നേ പോയിൻറ്റ് നാല് അഞ്ച് ലക്ഷം സ്റ്റേക്കുകളുമാണ് ഓഫ്ലോഡ് ചെയ്തത് കൂടാതെ നൈക്ക എന്ന സ്റ്റോക്കിലും ഓഫ്ലോഡിംഗ് നടക്കുന്നുണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫിം ലൈറ്റ് ഹൗസ് ഇന്ത്യ നൈക്കയുടെ ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് കോടി ഇക്വിറ്റി ഷെയറുകളാണ് നൂറ്റി എൺപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ് മീഡിയ സെക്ടറിലെ ഒരു കമ്പനിയായ ന്യൂഡൽഹി ടെലിവിഷൻ എന്ന കമ്പനിയുടെ ഇരുപത്താറ് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യും അല്ലെങ്കിൽ ഈ സ്റ്റേക്ക് അക്വിസിഷനു വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വാർത്തയും ലഭ്യമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്